നമസ്കാരം എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് ലക്കി ലൈഫ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടാതെ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. നമ്മളിവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ജാതക രഹസ്യങ്ങളാണ്. അശ്വതി മുതൽ പൂരം വരെയുള്ള നാളുകളുടെ ജാതക രഹസ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ഒക്കെ വീഡിയോകൾ ചാനലിലുണ്ട്. അതുകൂടാതെ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ, അതായത് വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ കയറിയും കാണാവുന്നതാണ്. ഇന്നിവിടെ പറയാൻ പോകുന്ന ഉത്രം നക്ഷത്രത്തിൽ ജനിച്ച ആളുകളുടെ ജാതക രഹസ്യങ്ങളാണ്. ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുന്നവർ സാധാരണ സുഖജീവികളായിരിക്കും. സൗന്ദര്യവും സൗഭാഗ്യവും ഇവരെ അനുഗ്രഹിക്കുന്നു. സ്വഭാവശുദ്ധിയിലും സാത്വികമായ ആഹാരചര്യകളിലും ഇവർ മറ്റുള്ളവരെ അപേക്ഷിച്ച് പ്രത്യേകതയുള്ളവരായിരിക്കും. ഇവർക്ക് അതിരറ്റ ആത്മാർത്ഥതയും സദാചാര ബോധവും ഈശ്വര ഭക്തിയും ഉണ്ടായിരിക്കും. ഇവർക്കുള്ള അനുഗ്രഹീത ഗുണങ്ങളായി കാണപ്പെടുന്നവയാണ് ഇവയൊക്കെ. മറ്റുള്ളവരെ സഹായിക്കുന്നതിനും പൊതുഗുണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനും ഇവർ എല്ലായ്പ്പോഴും സന്നദ്ധരായിരിക്കും. ഈ നാളുകാർ പെട്ടെന്ന് ക്ഷുഭിതരാകുമെങ്കിലും ഇവർ തികച്ചും ശുദ്ധ ഹൃദയന്മാരാണ്. ക്ഷമിക്കാനും സഹിക്കാനുമുള്ള ഒരു കഴിവ് ഇവരിൽ വളരെ ചുരുങ്ങുമെന്നേ ഉള്ളൂ. ഇവർക്ക് കോപമുണ്ടായാൽ വീണ്ടും വിചാരം കൂടാതെ എന്തും കാട്ടിക്കൂട്ടുവാൻ ഇവർക്ക് ഒരു മടിയുമില്ല. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മറ്റുള്ളവരും ഈ നാളുകളിലുള്ളവരും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെ ആണ്. പക്ഷെ അത്തരം സന്ദർഭങ്ങളിൽ പിന്നീട് അവയെക്കുറിച്ച് പശ്ചാത്തപിക്കാനും ഇവർക്ക് അധിക സമയം വേണ്ടി വരികയില്ല. കാര്യങ്ങൾ ഇത്തരത്തിലാണെങ്കിൽ തന്നെയും ഇവരുടെ തെറ്റിനെ സമ്മതിച്ചു കൊടുക്കാൻ ഇവർ കൂട്ടാക്കുന്നവർ ആയിരിക്കുകയില്ല. അതായത് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്നുള്ള പക്ഷക്കാർ തന്നെ ആയിരിക്കും ഇവർ. പ്രത്യക്ഷത്തിൽ തെറ്റാണെന്ന് ബോധ്യമുള്ള കാര്യമായാലും അതിനെ സാധൂകരിച്ചുകൊണ്ട് മാത്രമേ ദാക്ഷിണ്യ ബുദ്ധി പ്രകടിപ്പിക്കുകയുള്ളൂ. തെറ്റാണെന്നറിയാം എങ്കിൽ പോലും അതിനെ സാധൂകരിക്കും. അതിനുശേഷം മാത്രമേ അല്പം ദയാ കാരുണ്യങ്ങളൊക്കെ കാണിക്കുകയുള്ളൂ. ഈ നാളുകാര് ഭാരിച്ച ചുമതലകൾ വഹിക്കേണ്ടി വരുന്നതിനോടൊപ്പം വലിയ സ്വതന്ത്ര ബുദ്ധികളുമായിരിക്കും. എപ്പോഴും ഇവരെ പ്രസന്നന്മാരായി കാണാവുന്നതാണ്. നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന ആളുകളായിരിക്കും. സഹൃദയത്വവും കലാകുശലതയും ഇവരിലുള്ള സവിശേഷതകൾ തന്നെയായിരിക്കും. ഏറിയ കൂറും ഇവരെ നല്ല കർമ്മ കുശലന്മാരായി കാണപ്പെടുന്നു. അതേപടി സഹൃദയത്വവും ഇവർക്കുണ്ടായിരിക്കും. ചതിവും വഞ്ചനയും ഇവരിൽ നിന്ന് സാധാരണ അകന്നു തന്നെ ഇരിക്കും. അതുപോലെ തന്നെ സ്വാർത്ഥതയോ ദുരാഗ്രഹമോ ഒന്നും ഇവരിൽ കണ്ടുവരാറുമില്ല. ഈ ഉത്രം നാളുകാരെ പൊതുക്കാര്യ ജീവിതത്തിൽ നല്ലപോലെ ശോഭിക്കുന്നവരാണ്. അതുകൊണ്ട് മുതലെടുക്കാനും ഇവർ സമർത്ഥന്മാരാണ്. പൊതുക്കാര്യം നടത്തി ഇവരെടുക്കുന്ന ലാഭത്തിൽ ഒരു വിശേഷതയുണ്ട്. സ്വന്തം നിലയിൽ കാര്യനഷ്ടം ഒന്നാമതായും ആവശ്യമില്ലാത്ത ശത്രുത്വം സമ്പാദിക്കുന്നത് രണ്ടാമതായും ഇങ്ങനെ പോകുന്നു ഇവരുടെ പൊതുക്കാര്യ ജീവിതം. അതിലുണ്ടാകുന്ന നേട്ടവും സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ചു പോലും ഇവർ ഔദാര്യം പുലർത്തിയിട്ട് സ്വന്തം കാര്യത്തിൽ പിന്നീട് ക്ലേശിക്കുകയും ചെയ്യാറുണ്ട്. ഉത്രം നക്ഷത്രക്കാരെ ഇത് കൃത്യമായിട്ട് കാണുകയും മുഴുവനായിട്ട് കാണുകയും ഇവരിലുള്ള ദുശീലങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തികൾ അങ്ങനെയുള്ള സ്വഭാവവിശേഷങ്ങൾ ഒന്ന് മാറ്റിവെച്ചിട്ട് ഒന്ന് മാറി ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇന്നിവിടെ പറഞ്ഞത് ഉത്രം നക്ഷത്രക്കാരുടെ ജാതക രഹസ്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെയാണ് കരുതുന്നത്. നിങ്ങളോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ സ്വന്തക്കാരോ നിങ്ങളുടെ ബന്ധുക്കാരോ ആരെങ്കിലും ഉത്രം നക്ഷത്രത്തിലുള്ളവർ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ ഇന്നേക്ക് ഇത്രയും മാത്രം. നാളെ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ നന്ദി, നമസ്കാരം.